വൈറ്റില കുണ്ടന്നൂർ മേൽപ്പാലങ്ങൾ ഉദ്ഘാടനം ചെയ്ത് പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ കയ്യടി വാങ്ങുമ്പോൾ അദ്ദേഹത്തിന്റെ സ്വന്തം ജില്ലയിലെ ഒരു പാലം ജനങ്ങൾക്ക് ദുരിതം മാത്രമാണ് നൽകുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഉദ്ഘാടനം ചെയ്ത ആലപ്പുഴ കൈനകരിയിലെ മുണ്ടയ്ക്കൽ പാലത്തിലേക്ക് ആളുകൾ കയറുന്നതും ഇറങ്ങുന്നതും ഏണിചാരി വെച്ചാണ്. അപ്രോച്ച് റോഡില്ലാതെ പാലം പണിതതാണ് ഇതിന് കാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് നവംബർ 7 സർക്കാർ നാടിന് സമർപ്പിച്ച കൈനകരിയിലെ മുണ്ടയ്ക്കൽ പാലമാണിത്. ഈ പാലം നാട്ടുകാർക്ക് ദാ ഇങ്ങനെയാണ് പ്രയോജനപ്പെടുന്നത്. ഈ പാലം കൊണ്ട് നല്ല ഉപകാരമുണ്ടല്ലേ? ഒരു ഉപകാരമല്ല, മനുഷ്യൻ ഇങ്ങനെ ബുദ്ധിമുട്ടി പോകുന്നു. ഏകദേശം 19 പടിയാണ് ഈ സ്റ്റെപ്പ്. ഈ സ്റ്റെപ്പ് കയറി ഇപ്പം ഞാനൊരു ആരോഗ്യമായ പുരുഷനായത് കാരണം എനിക്ക് വലിയ കുഴപ്പമില്ല. സ്ത്രീകൾ വന്നിപ്പം പലരും ഇവിടെ വീടായിട്ട് ചരിത്രം കൊണ്ട്. 33 കോടിയിലധികം രൂപ മുടക്കിയ മുണ്ടയ്ക്കൽ പാലത്തിലേക്കുള്ള വഴി ഇങ്ങനെയാണ്. അപ്രോച്ച് റോഡില്ലാതെ UDF സർക്കാരാണ് പാലം പൂർത്തിയാക്കിയത്. സർക്കാർ മാറിയപ്പോൾ 4 വർഷം പദ്ധതി വെറുതെ കിടന്നു. ഒടുവിൽ പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ പാലം തുറന്നുകൊടുത്തെങ്കിലും അനുബന്ധ റോഡുകൾ ഇനിയും പൂർത്തിയായിട്ടില്ല. പാലത്തിലൂടെ വാഹനങ്ങൾ ഓടില്ലെന്ന് മാത്രമല്ല, നാട്ടുകാർക്ക് ആശ്രയം ഈ ഏണിയാണ്. ഇവിടെ എൻ്റെ ഭാഷയെ പറഞ്ഞാൽ കഴിഞ്ഞ മാസം ഈ പാലം ഉദ്ഘാടനം ചെയ്തു. പട്ടിക്ക് കയറി ഇറങ്ങാനാണ്, മനുഷ്യന് കയറി ഇറങ്ങാൻ വളരെയേറെ ഭാരമാണ്. സ്കൂൾ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ ഏണിയിലൂടെ വേണം പാലത്തിലെത്താൻ. അപകടങ്ങളും തുടർക്കഥയാണ്. പിന്നെ ഈ സർക്കാർ കണ്ണു തുറന്നിട്ട് അടിയന്തരമായിട്ട് ഗാബി വൺ പണി പൂർത്തീകരിച്ചു. അതുപോലെ തന്നെ പിന്നെ റോഡിൻ്റെ പണിയും കൂടെ സ്റ്റാർട്ട് ചെയ്താൽ മാത്രമേ ഉള്ളൂ ഇതിനൊരു പൂർണ്ണ എത്തത്തുള്ളൂ. പാലത്തിൻ്റെ ഒരു ഭാഗത്ത് റോഡ് നിർമ്മാണം ഏകദേശം പൂർത്തിയായി. മറുവശത്ത് 950 മീറ്റർ പാടത്തുകൂടി വേണം റോഡ് നിർമ്മിക്കാൻ. സ്ഥല ഉടമകൾ സമ്മതപത്രം കൈമാറിയതാണ്. എന്നാൽ ജോലികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. അതേസമയം അപ്രോച്ച് റോഡടക്കം നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കുമെന്നാണ് പൊതുമരാമത്ത് വകുപ്പ് പറയുന്നത്. പുതിയ കാലത്തിന് ഒത്തിണങ്ങിയ നിർമ്മാണം പൂർത്തിയാക്കുന്നുവെന്ന് അവകാശപ്പെടുന്ന പൊതുമരാമത്ത് മന്ത്രി ജി സുധാകരൻ്റെയും ധനമന്ത്രി തോമസ് ഐസക്കിൻ്റെയും സ്വന്തം നാട്ടിലാണ് ഒരു പാലം നിർമ്മാണം എങ്ങുമെത്താതെ പാതിവഴിയിൽ കിടക്കുന്നത്. ആലപ്പുഴയിൽ നിന്ന് സുഭാഷൻ പിള്ളയ്ക്കൊപ്പം കൃഷ്ണമോഹൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.